ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷോപ്പിംഗ് ഫോർ ഹാപ്പി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് പർപ്പിളിൽ നിന്ന് വാങ്ങിയ പ്രോഡക്ട്സ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഞാൻ എൻ്റെ ബർത്ത്ഡേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി എനിക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങി തന്നിട്ടുണ്ട് എന്ന്. അത് മാത്രമല്ല പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ കുറച്ച് പ്രോഡക്റ്റ്സും കൂടി ഇതിൻ്റെ കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേനും അത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേനും ഇച്ചിരി ലെങ്തി ആയി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പാർട്ട് വൺ ആണ്. അപ്പോൾ എല്ലാ പേരും ഇത് ഫുൾ വീഡിയോ കാണുക. കുറച്ചധികം പ്രോഡക്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി രണ്ട് പാർട്ടായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രോഡക്ട്സ്. ഇതെല്ലാം തന്നെ പേർപ്പിളിൽ നിന്ന് വാങ്ങിയതാണ്. ഇതില് വോവിന്റെ കുറച്ച് പ്രോഡക്ട്സും ഗുഡ് വൈബ്സിന്റെ പ്രോഡക്ട്സും ഡേം ഡോക്കിന്റെ രണ്ട് പ്രോഡക്ട്സും ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോ ഞാൻ ആദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ അലോവേരയുടെ വോവിന്റെ അലോവേര ഫേസ് വാഷ് ആണ് പരിചയപ്പെടുത്തുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 335 ആയിരുന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആക്ച്വലി ഈ ഫേസ് വാഷിന്റെ കൂടെ ഇതുപോലെ നമ്മുടെ ഇതുപോലെ ബ്രിസിൽസ് ബ്രഷ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ഇറക്കുന്നത് വോവ് ആണ്. ആദ്യം ഫേസ് വാഷ് ഇറക്കുന്നത് ഇത് ചേച്ചിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ കാണിച്ചില്ലേ, വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് പഴത്തുലി കൊണ്ടിട്ടുള്ള ഫേഷ്യൽ അതിലാന്ന് തോന്നുന്നു. ഞാൻ പ്ലമ്മിന്റെ ഫേസ് വാഷ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചേച്ചിക്ക് വേണ്ടി വാങ്ങിയതാണ്. പുള്ളിക്കാരി ഇതിന് മുന്നേ വോവിന്റെ ആപ്പിൾ സിഡർ വിനീഗർ ഇതുപോലെ ബ്രിസിൽസ് ഉള്ള ഫേസ് വാഷ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ അലോവേരയുടെ യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ആണ്. അപ്പോൾ ഇതിന്റെ ഉപയോഗം എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ചുമ്മാ നമ്മളുടെ കൈ വെച്ചിട്ട് നമ്മൾ ലാദർ ചെയ്ത് ഫേസ് വാഷ് ചെയ്യുന്നതിന് പകരം ഇതെന്ന് പറയുമ്പോഴത്തേനും കുറച്ചും കൂടി ഉള്ളിലോട്ടുള്ള ഇംപ്യൂരിറ്റീസും നമ്മുടെ കൈ കൊണ്ട് നമുക്ക് റബ്ബ് ചെയ്തിട്ട് മാറാത്ത ഇംപ്യൂരിറ്റീസ് എല്ലാം നമ്മുടെ ഈ ബ്രിസിൽസ് വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മളിത് യൂസ് ചെയ്യേണ്ടത് ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ഫോം വന്നു. എന്നിട്ട് നമ്മൾ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. നമ്മൾ ഫേസിൽ സർക്കുലർ മോഷനിലും കഴുത്തിലും നമ്മുടെ ഇവിടുത്തെ കഴുത്തിലൊക്കെ ഡേർട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക. അങ്ങനെ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഫോം ഫേസ് വാഷ് ആണ്, ഫോമാണ് കേട്ടോ ഇത്, ഫോം ഫേസ് വാഷ് ആണ്. അപ്പോൾ മണം നല്ല മണമുണ്ട് കേട്ടോ, നല്ല മണമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഈ വോവ് ഫേസ് വാഷ്. അപ്പോൾ ഇത് ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലെ ഇച്ചിരി ഇന്നർ ലെയറിൽ നിന്നും ഡേർട്ടൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈഡ്രേഷൻ, ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ ആണ്. നമ്മളിത് യൂസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ യൂഷ്വൽ ഫേസ് വാഷ് വെച്ച് കഴുകുന്നതിനെക്കാട്ടിലും ഇച്ചിരി കൂടി കൂടുതൽ സ്കിൻ ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനെയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്കിന്നിനെ സ്മൂത്തൻ ചെയ്യാനും സ്കിന്നിലെ എന്താണ് ക്ലിൻസ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും ഒക്കെ ഈ ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 335 ആയിരുന്നു. ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോഴത്തേനും അലോവേരയുടെ ലീഫ് എക്സ്ട്രാക്ട് ഉണ്ട്, ഹയാലൂറോണിക് ആസിഡ് ഉണ്ട്, പ്രോ വൈറ്റമിൻ B5. അപ്പൊ ഇത്രയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്ലെൻസസ് ജെന്റ്ലി, ഹൈഡ്രേറ്റ്സ് സിംപ്ലി ആൻഡ് ഇംപ്രൂവ്സ് ദ സ്കിൻ വിസിബ്ലി. അപ്പൊ അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ സൾഫേറ്റ്, പാരബിൻ, സിലിക്കൺ കളർ ഇതെല്ലാം ഫ്രീ. സിലിക്കൺ ഫ്രീ, പാരബിൻ ഫ്രീ, കളർ ഫ്രീ ആൻഡ് നമ്മുടെ സൾഫേറ്റ് ഫ്രീ. അപ്പൊ അങ്ങനത്തെ ഒരു ഫേസ് വാഷാണ് ഇത്. നല്ല ഫേസ് വാഷാണ്. നമ്മൾ ഈ 335 മുടക്കിയാലും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. അതുപോലെ തന്നെ സ്കിന്നിന് നല്ല എന്തോ പറയാനിട്ട് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന ഒരു ഫേസ് വാഷാണ്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നല്ല എന്താണ് സ്കിന്നിന് ബെനിഫിറ്റ്സ് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫേസ്റ്റ് പ്രോഡക്റ്റ്, വോവിന്റെ അലോവേര ഫേസ് വാഷ്. എല്ലാ സ്കിൻ ടൈപ്പിനും ഉള്ള ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പൊ ബ്രിസിൽസ് ഉള്ളത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേനും ഇച്ചിരി കൂടി ഫേസ് ക്ലെൻസ് ആകും. അപ്പൊ നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുമ്പോഴത്തേനും ഇമ്പ്യൂരിറ്റീസ് എല്ലാം നന്നായിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ ഫേസ്റ്റ് പ്രോഡക്റ്റ്. ഇനിയുള്ളത് അലോവേരയുടെ വോവിന്റെ തന്നെയാണ്, അലോവേരയുടെ ഹൈഡ്രേറ്റിംഗ് ആഫ്റ്റർ സൺ സൂത്തിങ് ജെൽ. ഇത് പുള്ളിക്കാരി നമ്മുടെ യൂഷ്വൽ അലോവേര ജെൽ എന്നുള്ള രീതിയിൽ വാങ്ങിയതാണ്. പക്ഷെ ആഫ്റ്റർ സൺ സൂത്തിങ് ജെൽ ആയിപ്പോയി, മാറിപ്പോയതാണ് പ്രോഡക്റ്റ് ആഡ് ചെയ്തപ്പോഴത്തേനും. ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ അലോവേരയുടെ ലീഫ് ജ്യൂസ്, ഹയലൂറോണിക് ആസിഡ്, വിച്ച് ഹേസൽ എക്സ്ട്രാക്ട്,
ഗ്രീൻ ടീ ആൻഡ് കാലൻഡുല എക്സ്ട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ അവർ സ്കിന്നിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സൺ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേനും എന്താണ് നമ്മുടെ സ്കിൻ ഭയങ്കര ഡള്ളാവാനും നമ്മുടെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാനും, നല്ല വെയിലത്തൊക്കെ ആണെങ്കിൽ സൺബേൺ ഉണ്ടാവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ സൺ റേസ് ഭയങ്കര അലർജിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ സൺ റേസ് കൊള്ളുമ്പോഴത്തേനും ഇച്ചിരി സ്കിൻ ഒരുപാട് ഓവർ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് ജെല്ലാണിത്. അപ്പോൾ നമ്മൾ വെയിലത്ത് പോയിട്ട് വന്നതിന് ശേഷം ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ആ ഇറിറ്റേറ്റ് ആയ സ്കിന്നിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ അലോവേര ജെൽ. പിന്നെ പാച്ച് ടെസ്റ്റ് നടത്താനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതും എന്താണ് സിലിക്കൺ ഫ്രീ, പാരബിൻ ഫ്രീ, മിനറൽ ഓയിൽ ഫ്രീ, കളർ ഫ്രീ, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 253 ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇത് മണമുണ്ട് കേട്ടോ, നല്ല മണം, നല്ല മണമാണ്. ഇതാണ് ആക്ച്വലി കളറൊന്നുമില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ടെക്സ്ചർ. നല്ല ജെല്ലാണ് കേട്ടോ, നല്ല തണുപ്പ് കിട്ടും. നമ്മൾ വെയിലത്ത് പോയിട്ട് വന്നിട്ട് അപ്ലൈ ചെയ്താല് നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് കിട്ടുന്ന ഒരു ജെല്ലാണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. ഇതും നമ്മുടെ നോൺ ഗ്രീസി ആണ്. പിന്നെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യാനും സൂത്തിങ്ങിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ്. നമ്മുടെ തേർഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വോവിന്റെ സാങ്കരിയ ക്ലേ ഫേസ് മാസ്ക് ആണ്. ഇതിലെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞേക്കുന്നത് ഗ്രേപ്പ് എക്സ്ട്രാക്ട്, ലെമൺ ആൻഡ് ലൈം എക്സ്ട്രാക്ട്, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, കയോലിൻ ക്ലേ. ഇത് മെയിനായിട്ട് ക്ലെയിം ചെയ്യുന്നതും ഇത് ഹെൽപ്പ് ചെയ്യുന്നതും ഡള്ളായിട്ടും ടയേർഡായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേനും അങ്ങനത്തെ സ്കിന്നിന് കുറച്ച് എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലേ മാസ്ക് അവർ പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്നിലുള്ള പോഴ്സ് അത് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ അത് മാറ്റാനും, സ്കിൻ കോംപ്ലഷൻ നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മണം എന്ന് പറയുന്നത് ഇച്ചിരി എന്തോ പറയാൻ, എനിക്ക് ഇതിന്റെ മണം ആക്ച്വലി അഗർബത്തിന്റെ പോലൊരു മണമാണ് ഫീൽ ചെയ്യുന്നത്. ഇതാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെയാണ് ക്ലേ മാസ്ക് ഇരിക്കുന്നത്. ഇതാണ് അതിന്റെ ക്ലേ മാസ്ക്. ഇത് ഇതിന്റെ കൂടെ കിട്ടുന്ന ഒരു നമുക്ക് മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കിട്ടുന്നതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പാച്ചുല പോലത്തെ സംഭവമാണ് നമുക്ക് ഫേസിൽ മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് പുള്ളിക്കാരിക്ക് യൂസ് ചെയ്തിട്ട് പോസിറ്റീവ് റിസൾട്ട് ഉണ്ട്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ക്ലേ മാസ്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് പ്രോഡക്റ്റ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 479 ആയിരുന്നു. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഡേം ഡോക്കിന്റെ രണ്ട് പ്രോഡക്ട്സ് ആണ് ഇൻസർ, ഇത് വന്നിട്ട് ടോണർ. ഓക്കെ, അപ്പോൾ ഇതിൽ അവർ പറയുന്നത് വിത്ത് സിറ്റൈൽ ആൽക്കഹോൾ ആൻഡ് സ്റ്റെറൈൽ ആൽക്കഹോൾ, രണ്ടും 120 mL ആണ്. ഇത് ക്ലെൻസറും ഇത് ടോണറും. This will removes the dead skin cells, locks the moisture, helps acne varanda prevent cheyunu, പിന്നെ സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ സൂത്തം ചെയ്യുന്നു. അതാണ് ഈ ക്ലെൻസർ പറയുന്നത്. നമ്മുടെ ടോണർ പറയുന്നത് ഡെഡ് സ്കിൻ സെൽസിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നു, കോംപ്ലഷൻ ബ്രൈറ്റൻ ചെയ്യുന്നു, പിന്നെ ഡിസ്കളറേഷൻ ഒക്കെ ട്രീറ്റ് ചെയ്തിട്ട് ആന്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് ഈ ടോണർ. ഇതില് ഗ്ലൈക്കോളിക് ആസിഡ് ആണ് കണ്ടന്റ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, രണ്ടും ഇതിന്റെ പ്രൈസ് രണ്ടും 120 mL ആണ് കേട്ടോ. ടോണറിന്റെ പ്രൈസ് വന്നിട്ട് 179 ക്ലെൻസറിന്റെ പ്രൈസ് വന്നിട്ട് 162 ആണ്. അപ്പൊ നമ്മൾ ക്ലെൻസർ വെച്ചും ഫേസ് വാഷ് ഒക്കെ വെച്ചൊക്കെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ജസ്റ്റ് ആക്ച്വലി ടോണർ യൂസ് ചെയ്ത് ടോണറിന് നമ്മൾ കോട്ടൺ പാഡിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഫേസ് ഒന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും വീണ്ടും നമ്മുടെ ഫേസിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം. ഇത് നന്നായിട്ട് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ യൂഷ്വലി നമ്മൾ റിഫ്രഷ്ഡ് ആവും. അപ്പോൾ സ്റ്റിൽ നമ്മുടെ സ്കിന്നിൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. ഈവൻ ഇഫ് നമ്മൾ ക്ലെൻസർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും ക്ലെൻസർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ടോണർ നമ്മൾ ഒരു കോട്ടൺ പാഡിൽ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കളയുക. അപ്പോൾ ഫേസിലുള്ള ഫുൾ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് നല്ല രണ്ട് പ്രോഡക്റ്റ് ആണ് ഈ ഡേം ഡോക്കിന്റെ രണ്ടും. പിന്നെ ഇത് ഓക്കെ, ഇത് തന്നെ ഇതിൽ പറയുന്നുള്ളൂ. പിന്നെ ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യണ്ട, എക്സ്റ്റേണൽ പേർപ്പസിന് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഇതും ഇത് രണ്ട് പ്രോഡക്റ്റും പാരബീൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ആൻഡ് ക്രുവൽറ്റി ഫ്രീ ആണ് പറയുന്നത് ഈ രണ്ട് പ്രോഡക്റ്റും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫോർത്ത് ആൻഡ് ഫിഫ്ത് പ്രോഡക്റ്റ്. ഇനി നമുക്കുള്ളത് ഗുഡ് വൈബ്സിന്റെ രണ്ട് പ്രോഡക്റ്റ് ആണ്. ഒരെണ്ണം
ഗുഡ് വൈബ്സിൻ്റെ ചാർക്കോൾ ബ്ലാക്ക് ഹെഡ് റിമൂവൽ ജെൽ സ്ക്രബ്, അതർ വൺ ഇസ് ഡെഡ് സീമട്ട് പൗഡർ. ഓക്കെ, ഗുഡ് വൈബ്സ്, ഡേം ഡോക്ക്, നമ്മുടെ ആഡ്സ് ഗുഡ്നെസ്, ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ പേർപ്പിളിൽ ഒരുപാട് കാണുന്ന പ്രോഡക്ട്സ് ആണ്. ഒരുപാട് ഓഫറും നമുക്ക് വാങ്ങാൻ പറ്റുന്ന റീസണബിൾ റേറ്റിനുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ഈ പേർപ്പിളിലുള്ള ഈ കുറച്ച് ബ്രാൻഡ്സ്. ഗുഡ് വൈബ്സ് ആയാലും അതേ, ആഡ്സ് ഗുഡ്നെസ് ആയാലും ഡേം ഡോക്ക് ആയാലും എല്ലാം നമ്മുടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ്. പക്ഷെ എന്ന് വെച്ചാൽ ക്വാളിറ്റി ലെസ് ഒന്നുമല്ല, എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പാരബീൻ എസ് എൽ എസ് ഫ്രീ ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സ് ആണ് ഇതെല്ലാം. അപ്പോൾ നമുക്ക് ജെൽ സ്ക്രബ് നോക്കാം. ജെൽ ഇതിനകത്ത് ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ് ഉള്ളത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ചാർക്കോൾ ഫേസ് സ്ക്രബ്, ജെൽ ഫേസ് സ്ക്രബ് ആന്ന് പറഞ്ഞു. ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ്. ആക്ടിവേറ്റഡ് ചാർക്കോൾ നമുക്കറിയാം, നമ്മുടെ ഫേസിൽ വർക്ക് ചെയ്തിട്ട് നമ്മുടെ എന്താണ് ബ്ലാക്ക് ഹെഡ്സ്, സ്കിന്നിലെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ആക്ടിവേറ്റഡ് ചാർക്കോൾ. അപ്പോൾ ഇതും അതുപോലെ തന്നെയാണ്, ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും നമ്മുടെ സ്കിന്നിലെ ഇമ്പ്യൂരിറ്റീസും എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലോഗ്ഡ് ആയിട്ടുള്ള പോഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ അതെല്ലാം ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടും ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനും സ്കിന്നിനെ ഡീടോക്സിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സ്ക്രബാണിത്. ഇതിൻ്റെ ടെക്സ്ചറ് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ല മണമാണ് കേട്ടോ, നമ്മുടെ സ്പ്രേ പെർഫ്യൂമിൻ്റെ ഒക്കെ പോലത്തെ മണമാണ്. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോഴത്തേനും കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് സ്ക്രബിംഗ് പാർട്ടിക്കൾ എന്ന് പറയുന്നത് ഹാർഷ് അല്ല, സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബിംഗ് പാർട്ടിക്കൾ ആണ് ഇതിലുള്ളത്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 146 ആയിരുന്നു ഇതിന്റെ പ്രൈസ്. നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇച്ചിരി ജെൽ എടുക്കുക, നന്നായിട്ട് ഫിംഗർ വെച്ച് കുറച്ച് ഒരു 2-3 മിനിറ്റ്സ് മസാജ് ചെയ്യുക, എന്നിട്ട് നമ്മൾ വാഷ് ഓഫ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് ഇവർ പറഞ്ഞേക്കുന്നത്. ഇത് നല്ലൊരു ഫേസ് സ്ക്രബാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫേസ് സ്ക്രബാണ്. ഈ ഗുഡ് വൈബ്സിന്റെ പ്രോഡക്ട്സും നോ പാരബിൻ, നോ സൾഫേറ്റ് ആൻഡ് ക്രുവൽറ്റി ഫ്രീ പ്രോഡക്ട്സ് ആണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഡെഡ് സീമട്ട് പൗഡർ. ഇതെന്ന് പറയുമ്പോഴത്തേനും പൗഡേർഡ് ഫോമിലുള്ള ഒരു പൗഡർ ഫോമാണ്, പൗഡർ ഫോമാണ്. ഇത് നമുക്ക് സ്കിന്നിലും നമ്മുടെ ഹെയറിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡറാണ്. നമ്മുടെ സ്കിന്നിലായാലും നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടറും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഉള്ളത് കേർഡ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഹെയറിൽ നമുക്ക് കേർഡും ഈ പൗഡറും കൂടി ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിവർ ക്ലെയിം ചെയ്യുന്നത് ഹെയർ റൂട്ട്സ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെയറിന്റെ നറിഷ്മെന്റിന് വേണ്ടിയിട്ടുമാണ് ഈ ഡെഡ് സീ മഡ് യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും, സ്കിന്നിനെ ഡീടോക്സിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 75 ആണ് ഇതിന്റെ പ്രൈസ്. അത് തന്നെ ഇതിനകത്ത് പറയുന്നത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മുടെ ഈ പൗഡർ കേർഡിൽ മിക്സ് ചെയ്യാം, നോർമൽ ടു ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് ഇവൻലി അപ്ലൈ ചെയ്തതിന് ശേഷം 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ലൂക്ക് വാം വാട്ടർ വെച്ച് വാഷ് ചെയ്ത് കളയുക. ഹെയറിലാണെങ്കിൽ തിക്ക് പേസ്റ്റ് ആയിട്ട് നമ്മൾ വാട്ടറിലോ കേർഡിലോ മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഡെഡ് സീ മഡ് പൗഡർ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കോൾഡ് പ്രസ്ഡ് ഒലീവ് ഓയിലാണ്. 50 ml കോൾഡ് പ്രസ്ഡ് ഓയിലിന് 81 ആണ്. ഇതും ഗുഡ് വൈബ്സിന്റെ പ്രോഡക്റ്റ് ആണേ. അപ്പോൾ ഇതിൽ ഈ കോൾഡ് പ്രസ്ഡ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പൊ കുറച്ച് നാളായിട്ട് നമ്മൾ കേട്ട് വരുന്നതാണ് ഈ കോൾഡ് പ്രസ്ഡ്. അപ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേനും ഈ കോൾഡ് പ്രസ്ഡ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒലീവ് ആയാലും ഏത് സീഡ് ആയാലും നമ്മുടെ ഇത് മാത്രമല്ല കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ളത്, കോക്കനട്ട് ഉണ്ട്, കോക്കനട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ, കോക്കനട്ട് ഉണ്ട്, ഒലീവ് ഉണ്ട്, അപ്പൊ അതുപോലെ നമ്മുടെ ഹെയറിൽ ആർഗൺ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് സീഡ്സിന്റെ ഒക്കെ നമ്മുടെ കോൾഡ് പ്രസ്ഡ് ഓയിൽ ഉണ്ട്. അപ്പൊ ഈ കോൾഡ് പ്രസ്ഡ് ഓയിൽ എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ സീഡായാലും ഇപ്പൊ ഒലീവിന്റെ കാര്യം എടുക്കണേ, നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം അതിലൊരു മെക്കാനിക്കൽ സ്ട്രെസ് കൊടുത്ത് ആ ഒലീവ് പൾപ്പിൽ നിന്നും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിലാണ് ഈ കോൾഡ് പ്രസ്ഡ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോസസ്സ് നടക്കുമ്പോഴത്തേനും അതിലെ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ, ഈ പ്രോസസ്സ് നടക്കുന്നതിലെ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് എബോവ് അവർ കൊണ്ടുപോകത്തില്ല. മാത്രമല്ല ഇതിൽ കെമിക്കൽസും ആഡ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ടെമ്പറേച്ചർ ഒരുപാട് കൊടുക്കുന്നില്ല, കെമിക്കൽസ് ആഡ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇതിനകത്തുള്ള കീ ഇൻഗ്രീഡിയൻസും ഇതിനകത്തുള്ള ഫാറ്റി ആസിഡ്സ്, ആന്റി ഓക്സിഡൻസ്, ന്യൂട്രിയൻസ്, മിനറൽസ് എല്ലാം അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ആവാണ്ട് അതിന്റെ അതേ ഫോമിൽ തന്നെ നമ്മുടെ ഒലീവിൽ എങ്ങനെയാണ് അതിലെ അതേ ഫോമിൽ തന്നെ നമുക്ക്
full nutrient content ഓട് കൂടി ആ പൾപ്പിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഓയിൽ ആണ് ഈ കോൾഡ് പ്രസ്ഡ് ഓയിൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കെമിക്കലും ടെമ്പറേച്ചറും കെമിക്കൽ റിയാക്ഷൻസും ടെമ്പറേച്ചർ റിയാക്ഷൻസും ഒന്നും നടക്കാതെ നമുക്ക് കിട്ടുന്ന അതിന്റെ ഫുൾ ഇഫക്റ്റോട് കൂടി കിട്ടുന്ന ഫുൾ നമ്മുടെ ന്യൂട്രിയന്റ് വാല്യൂസും ഉള്ള ഓയിൽ ആണ് കോൾഡ് പ്രസ്ഡ് ഓയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റ്സും ഇതിനകത്തുണ്ട് ഹെൽത്തി ഫാറ്റ്സും ഇതിനകത്തുള്ള ആന്റി ഓക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഹൈലി വർക്കിംഗ് ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ആണ് പിന്നെ ഹൈലി ന്യൂട്രിയൻ കണ്ടൻസ് ഉണ്ട് ഇതിന് അപ്പോൾ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് നമ്മുടെ കോൾഡ് പ്രസ്ഡ് ഓയിൽ ആക്ച്വലി റീസണബിൾ ആണ് ഈ 81 rupees നമുക്ക് 50 ml കോൾഡ് പ്രസ്ഡ് ഓയിൽ ഗുഡ് വൈബ്സ് തരുന്നത് ആക്ച്വലി റീസണബിൾ ആണ് കാരണം നമ്മൾ എല്ലാ ദിവസവും നമുക്കിത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല ഇത് നമുക്ക് കാരിയർ ഓയിലായിട്ട് വേറെ ഏതെങ്കിലും ഓയിലിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതിൽ ഇച്ചിരി നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് ഒരു 10 to 20 minutes വെച്ചതിന് ശേഷം വാഷ് ഓഫ് ചെയ്ത് കളയാൻ വേണ്ടി യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് എന്താ പറയുക നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ ഹെയർ പാക്ക് ഒന്നും ഇടത്തില്ലല്ലോ അപ്പൊ നമുക്ക് ഒരു വൺസ് ഇൻ എ വീക്ക് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു 1.5 months ഒക്കെ എന്തായാലും പോവായിരിക്കും ഞാനിപ്പോൾ വാങ്ങിയിട്ട് 1-2 months വൺ മന്ത് ആയിട്ടില്ല ഒരു 2-1 time എന്തോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്ത രീതി ഞാൻ വീഡിയോ ഇടാം അപ്പോ അതാണ് നമ്മുടെ ഈ ഗുഡ് വൈബ്സിന്റെ ഒലീവ് കോൾഡ് പ്രസ്ഡ് ഓയിൽ അപ്പൊ ഇത്രയായിരുന്നു ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ പ്രോഡക്ട്സ് ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിനടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 കാണാൻ മറക്കരുത് ആരും അതിനകത്ത് ഇതുപോലെ കുറച്ച് ഒരു ബോക്സ് പ്രോഡക്റ്റ്സ് ഉണ്ടാവും സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ